നമസ്കാരം. തമിഴ്നാട്ടിൽ ഇടത് ദ്രാവിഡ തീവ്രവാദികളായ കറുപ്പർ കൂട്ടത്തിന്റെ നീക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി മാറിയ ഒരു വാർത്തയായിരുന്നു. കാര്യം ഏറെ ചർച്ചാ വിഷയമായി മാറിയ ഒരു വാർത്തയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇടത് ദ്രാവിഡ തീവ്രവാദികളുടെ കൂട്ടമായ കറുപ്പർ കൂട്ടം അവരുടെ ഒരു വെബ്ലൈൻ പോർട്ടൽ, അവരുടെ ഒരു ഓൺലൈൻ വെബ് പോർട്ടലിൽ കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെ, ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം അവഹേളിക്കുന്ന രീതിയിൽ, അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലുള്ള പോസ്റ്റുകളും അതിൽ വരുന്ന ലേഖനങ്ങളും ഒക്കെ അത്തരത്തിലുള്ളതായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, അവർ ലക്ഷ്യം വച്ചിരുന്നത് ഹൈന്ദവ വിശ്വാസികളെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ മാത്രമായിരുന്നു. മറ്റൊരു മതവിഭാഗക്കാരെയും മറ്റൊരു മതവിശ്വാസികളെയും അവർ തൊട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഹിന്ദു വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും ഒക്കെയാണ് അവരുടെ പോസ്റ്റുകളിലും അവരുടെ ലേഖനങ്ങളിലുമൊക്കെ അപഹാസ്യപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും അതിനെതിരെയുള്ള നീക്കങ്ങളാണ് അവർ നടത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അത് അടിപതറിയത് തമിഴ്നാട്ടിൽ മുരുക ഭഗവാനെ അധിക്ഷേപിച്ചുകൊണ്ട്, സ്കന്ദ ഷഷ്ടി കവചത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു നീക്കത്തെ തുടർന്നായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തമിഴ്നാടിന്റെ കൺകണ്ട ദൈവമാണ് മുരുകൻ. അത് ഒരു മതവിഭാഗത്തിന്റെ മാത്രമല്ല, തമിഴ്നാട്ടിലെ എല്ലാ മതസ്ഥരുടെയും എല്ലാ തരം ആളുകളുടെയും, കാര്യം പാവപ്പെട്ടവർ മുതൽ പണക്കാർ വരെയുള്ള അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി അവർ മാറ്റിയ ഒരു ദൈവമാണ് മുരുക ഭഗവാൻ എന്നുള്ളത്. അപ്പോൾ ആ മുരുക ഭഗവാനെതിരെ സ്കന്ദ ഷഷ്ടി കവചത്തിനെതിരെയുള്ള അവരുടെ നീക്കം, അവരുടെ അപഹാസ്യപരമായ നീക്കം, അവഹേളനപരമായ നീക്കം, അതിനെതിരെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളിലായി വ്യാപകമായ പ്രതിഷേധം അലയടിച്ചത്. ഈ ഒരു കാര്യം അവർ ചെയ്തതോടുകൂടിയാണ് ഇവരുടെ അടിത്തറ ഇളക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ തമിഴ്നാട്ടിൽ ഉടനീളം അലയടിച്ചത്. അതിന്റെ വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നതുമാണ്. ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇതിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ, ഇടത് ചിന്താഗതിക്കാരായ തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ കറുപ്പർ കൂട്ടത്തിന് മികച്ച പിന്തുണയാണ് നൽകിയിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം, മുരുക ഭഗവാനെ അധിക്ഷേപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ സ്കന്ദ ഷഷ്ടി കവചത്തിനെതിരെ അപഹാസ്യകരമായ നീക്കങ്ങൾ നടത്തിയതിനെതിരെ രാഷ്ട്രീയക്കാർ പോലും അവരുടെ പിന്തുണ ഇവരിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ പോലും കൈവിട്ട രീതിയിലാണ് കറുപ്പർ കൂട്ടം. ആ രീതിയിലേക്ക് അവർ ആകെ തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. ഈ ഒരു വേളയിലാണ് മുരുകയുഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആധ്യാത്മിക സംഘടന, മുരുകയുഗം വീണ്ടും വരാറായി, മുരുക ഭഗവാന്റെ അവതാരങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരു സന്മാർഗ ദീപം കൊളുത്തി മുന്നോട്ട് പോകുന്ന സംഘടനയായ, ആധ്യാത്മിക സംഘടനയായ LMRK അഥവാ ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന ഒരു സംഘടന ഇപ്പോൾ ലോകവ്യാപകമായി ഈ കറുപ്പർ കൂട്ടത്തിനെതിരെ വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇത് തികച്ചും സമാധാനപരമായ, പ്രാർത്ഥനാപരമായ ഒരു പ്രതിഷേധ രീതിയാണ് LMRK വിഭാവന ചെയ്യുന്നത്. തൃശൂർ സ്വദേശിയായ മലയാളിയായ രജിത് കുമാർ നേതൃത്വം നൽകുന്ന LMRK ഇപ്പോൾ ലോകത്തിൽ, ഇന്ത്യക്ക് പുറമെ ഏതാണ്ട് 10 രാജ്യങ്ങളിലാണ് ശക്തമായ വേരുകളുള്ളത്. ആ 10 രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും ഇത്തരത്തിൽ ഇപ്പോൾ കറുപ്പർ കൂട്ടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധ പരിപാടിക്ക് തന്നെയാണ് അവർ LMRK നീക്കം നടത്തുന്നത്. അത് തികച്ചും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാർത്ഥനാപരമായ ചടങ്ങുകളോടുകൂടി ഈ ഒരു ആടിമാസം സ്കന്ദ പുരാണ മാസമായിട്ട് ആചരിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം ശക്തമാക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ ആടിമാസം എന്നാൽ രാമായണ മാസമാണ്. എന്നാൽ ഇപ്പോൾ LMRK ഈ ആടിമാസത്തെ സ്കന്ദപുരാണ മാസമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഓഗസ്റ്റ് 10 മുതൽ 16 വരെ എല്ലാ ഭവനങ്ങളിലും സ്കന്ദ ഷഷ്ടി കവചം പാരായണം ചെയ്യുകയും മുരുക ഭഗവാന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായി ഈ കറുപ്പർ കൂട്ടത്തിന്റെ നീക്കത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം അലയടിക്കുന്നത്. LMRK ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആധ്യാത്മിക സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തത്വമയി ന്യൂസ് LMRK കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നൽകിയിരുന്നു. കാര്യം ഒരു സന്മാർഗ പ്രവൃത്തിയിലൂടെ, സന്മാർഗ പാതയിലൂടെയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നേറുന്നത്. ഇപ്പോൾ ഈ കറുപ്പർ കൂട്ടം മുരുക ഭഗവാനെ അധിക്ഷേപിച്ചുകൊണ്ട് കറുപ്പർ കൂട്ടം തമിഴ്നാട്ടിൽ നടത്തിയ ആ ഒരു നീക്കത്തിനെതിരെ വ്യാപകമായി, ശക്തമായി തന്നെ എതിർപ്പോടുകൂടി തന്നെയാണ് LMRK രംഗത്തെത്തിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് 10 മുതൽ 16 വരെ എല്ലാ ഭവനങ്ങളിലും, ഹൈന്ദവ ഭവനങ്ങളിലും സ്കന്ദ ഷഷ്ടി അല്ലെങ്കിൽ സ്കന്ദ കവച ഷഷ്ടി പാരായണം ചെയ്യുക, സ്കന്ദ പുരാണം പാരായണം ചെയ്യുക തുടങ്ങിയ പരിപാടികളാണ് LMRK യുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത്. ഇതുകൂടാതെ ഈ ഒരു ആടിമാസം
സ്കന്ദ ഷഷ്ടി കവച സ്കന്ദ പുരാണ മാസമായി ആചരിക്കാനും എൽ എം ആർ കെയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, അതുപോലെ മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ വേരോട്ടമുള്ള ഒരു സംഘടന കൂടിയാണ് എൽ എം ആർ കെ. അവിടങ്ങളിലൊക്കെ ഈ ഒരു പരിപാടി വളരെ ശക്തമായി തന്നെ നടത്തുമെന്ന് ഇപ്പോൾ എൽ എം ആർ കെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും തമിഴ്നാട്ടിൽ വലിയൊരു പുതിയ രീതിയിലുള്ള ഒരു ആലോചനയ്ക്ക് അല്ലെങ്കിൽ ചിന്തയ്ക്ക് അവിടുത്തെ ജനതയ്ക്ക് വഴിവെച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. കാര്യം മുരുകൻ ഭഗവാൻ അവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാത്തരം ആൾക്കാരുടെയും കൺകണ്ട ദൈവമാണെന്ന് തെളിയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു കർപ്പർ കൂട്ടത്തിന്റെ ഈ ഒരു അതിശയത്തിനെതിരെയുള്ള തമിഴ്നാട്ടിലെ ശക്തമായ നീക്കം. ഇപ്പോഴും അതിന്റെ അലയൊലികൾ തമിഴ്നാട്ടിൽ അടങ്ങിയിട്ടില്ല. വീണ്ടും ശക്തമായി തന്നെ വീണ്ടും ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിൽ, എന്നാൽ തികച്ചും സമാധാനപരമായി ഒരു പ്രതിഷേധത്തിന്റെ പാതയിലാണ് തമിഴ്നാട്ടിലെ ജനം. ആ ഒരു ജനതയോടൊപ്പം തന്നെ ശക്തമായി അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് എൽ എം ആർ കെ എന്ന ലയൺ മയൂര റോയൽ കിങ്ഡമും അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം. Thank you.